ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ കൃത്യതയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഡ്രൈവിങ്ങിൽ ഉണ്ടാകും. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില നിയമങ്ങൾ, ചില റൂൾസുകൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക്, ഒപ്പം നമുക്ക് ഫോർത്തിൽ നിന്നോ തേർഡ് ഗിയറിൽ നിന്നോ ഒക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ വരുന്നതെന്നും ഞാൻ മുന്നോട്ട് ഈ റോഡിൽ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടുമ്പോൾ ഈ തെറ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളൊരു നല്ല ഡ്രൈവറാണെന്ന് അവരൊരു കാരണവശാലും പറയില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യാനായിട്ടുള്ള മടി വരെ തീർച്ചയായിട്ടും കൂടെ യാത്ര ചെയ്യുന്നവർ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പാലിക്കേണ്ട ചില നിയമങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഇവിടെ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കും. ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലച്ച് ബ്രേക്കിലും കാല് വരുന്നു. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ്. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്നും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ബാലൻസോടെ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത്, ഫോർത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത്, തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത് ഒക്കെ ഒരു പ്രത്യേക ബാലൻസോടെയാണ്. അത് പ്രത്യേക ഒരു നമ്മുടെ വണ്ടിയുടെ വേഗത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇപ്പം ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തു. ഇനി സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് മറ്റ് ഗിയറിൽ നിന്ന് വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചതരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞ് ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. 10 കിലോമീറ്റർ വേഗതയിൽ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കൊന്ന് മൂവ് ആക്കി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ 20 കിലോമീറ്റർ വേഗതയിൽ, അതിന് കുറച്ചും കൂടെ വേഗതയിൽ നമ്മൾ സെക്കൻഡ് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിൽ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ പോവുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് വീണ്ടും വണ്ടിക്കൊരു മൂവ് ആക്കി കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇനി നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ മൂവ് കൊടുത്തു, അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ അഞ്ചാമത്തെ ഗിയറിൽ പോകുമ്പോൾ എനിക്കിതേ ഇവിടെ വണ്ടിക്ക് വലി മുട്ടുകയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു. ഒപ്പം ക്ലച്ച് ഇതേ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. ഇതേ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഞാനിതേ ഇവിടെ ഈ ഒരു ടേണ് എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇപ്പം ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോഴത്തേന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്കും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ടാണ് ഞാനിവിടെ വണ്ടി ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടത്. പക്ഷെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഇടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ജെർക്കുണ്ടാകും. ഒപ്പം തന്നെ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് വരാറുണ്ട്. ഇനി അത് തന്നെ നിങ്ങൾക്ക് അതിന് കാരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോവാണ്, ഇത് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പല ആൾക്കാർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. ഡ്രൈവിംഗ് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കും, ക്ലച്ച് പിടിക്കും, ഫസ്റ്റിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, വണ്ടിക്കുള്ളിൽ ഒരു ജെർക്കുണ്ടായി. ജെർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്കാണ് ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പം ഈ ജെർക്ക് വന്നതിന് പിന്നിലെ കാര്യം, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തപ്പോൾ, അതായത് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു റൂൾസ് മനസ്സിലാക്കാതെയാണ് നമ്മളിപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. ഇനി നമ്മൾ സെക്കൻഡിൽ നിന്ന് തേർഡ് ഇട്ടിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോഴും ഈ ഒരു മിസ്റ്റേക്ക് ബിഗിനേഴ്സിന് വരാറുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ സെക്കൻഡിൽ പോകുന്നു, ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോകണം.
ഇങ്ങനെ തേർഡ് ഗിയർ ഇട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് മുന്നിലൊരു കയറ്റമോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തണം, അങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നിർത്തണം. ഇപ്പോൾ ഉദാഹരണം പറയാം, റൈറ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി ഇവിടെ നിർത്തണം, ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ബിഗിനേഴ്സ് എന്ത് ചെയ്യും, ഇവിടെ നിർത്താറാകുമ്പോഴത്തേന് മെല്ലെ ക്ലച്ച് അങ്ങ് ചവിട്ടിയിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് എന്നിങ്ങനെ എടുക്കും. എടുക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിക്ക് ഇതുപോലെ ഒരു ജെർക്കുണ്ടായിട്ട് നമ്മളുടെ വാഹനം മുന്നോട്ട് ആഞ്ഞാഞ്ഞ് വരുന്ന രീതിയിലൊരു ബുദ്ധിമുട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും. ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടപ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്നും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഒരു ബിഗിനർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ജെർക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ജെർക്കുണ്ടായാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് ആഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മുന്നിലൊരു കയറ്റമോ അല്ലെങ്കിൽ നമ്മളുടെ വാഹനം ഈ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ വരേണ്ടത് ഒരു 10 കിലോമീറ്റർ വേഗതയിലേക്ക് വാഹനത്തിൻ്റെ വേഗത താഴ്ത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാല് ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കുക. തീർത്തും റണ്ണിങ് ഇതേ കുറഞ്ഞു വന്നു എന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വരാനും ജെർക്കില്ലാതെ വാഹനം കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തേർഡ് ഗിയറിൽ പോയാലും ഫോർത്ത് ഗിയറിൽ പോയാലും ഫിഫ്ത്ത് ഗിയറിൽ പോയാലും ചെയ്യാൻ കഴിയണം. പക്ഷേങ്കിൽ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സാഹചര്യത്തിൽ പല ആൾക്കാർക്കും അതിന് കഴിയാറില്ല. ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയർ ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്ത് ഗിയർ ഇടുന്നു. ഇപ്പോൾ ഇങ്ങനെ ഫോർത്ത് ഗിയർ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത ഒന്ന് കുറഞ്ഞ ഒരു കയറ്റത്തേക്ക് കയറണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഫ്ത്ത് ഗിയർ അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു 45-50 കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ ബ്രേക്കിൽ വന്ന് ആദ്യം നിങ്ങൾ വണ്ടിയുടെ വേഗത തീർത്തും കുറയ്ക്കുക, കുറച്ച് ഏകദേശം ഒരു 10 കിലോമീറ്റർ വേഗതയോട് വരിക. അപ്പോൾ ഈ വേഗതയോട് അടുത്ത് വരുന്ന സമയത്ത് നമ്മളിത് ഇപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾ നോക്കുക, ഫോർത്തിൽ പോവാണ്, എനിക്ക് ഇവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് എനിക്ക് വണ്ടി കയറണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കുന്നു, ബ്രേക്കേ വന്നു. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടതേ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു. നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു എന്ന് കരുതി കഴിഞ്ഞാൽ ബ്രേക്കേ നയിക്കുക, എന്നിട്ട് പതുക്കെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എപ്പോഴൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക. അതിനെന്ത് ചെയ്യണം, ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുക. ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു എന്ന് കരുതുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കാണിച്ചാൽ ഇവിടെ ബ്രേക്ക് വരുന്നു, വണ്ടിയുടെ വേഗത ഞാൻ കുറയ്ക്കാനായിട്ട് ഇത് ബ്രേക്ക് വന്ന് സ്ലോ ചെയ്യുന്നു, ഇതേ വണ്ടിയുടെ വേഗത തീർച്ചയായും കുറഞ്ഞു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടുന്നു, എന്നിട്ട് ഇതേ വണ്ടി എടുക്കുന്നു. അപ്പോൾ തേർഡിൽ നിന്നാണ് ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തത്. വീണ്ടും നിങ്ങളെ കാണിക്കാം, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ വണ്ടി പോവുകയാണ്, എനിക്ക് വണ്ടി ഇവിടെ ഒതുക്കണം, വീണ്ടും ഫസ്റ്റ് കൊടുക്കണം. ആദ്യം എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ബ്രേക്കിലേക്ക് വരുന്നു, 10 കിലോമീറ്റർ താഴെ വണ്ടിയുടെ വേഗത കുറയുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. നോക്കിക്കേ കണ്ടോ, എന്നിട്ട് നമുക്കിത് ഇതുപോലെ പതുക്കെ വാഹനം മുന്നോട്ട് കയറി പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാവുള്ളൂ. അതായത് തീർത്തും റണ്ണിങ് കുറയുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്ലച്ച് ബാലൻസ് ചെയ്യാനും ഒരു ട്രിക്കുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവാണ്, എനിക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി സൈഡിലേക്ക് കയറി പോകേണ്ട ഒരു കയറ്റത്തേക്ക് കയറി പോകേണ്ട ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കയറ്റിയിടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് ഒന്ന് ചവിട്ടി പിടിച്ചേക്കുക. ചവിട്ടി പിടിക്കുമ്പോൾ നമ്മളിത് ബ്രേക്കിൽ വന്ന് വണ്ടിയുടെ വേഗത കുറഞ്ഞു എന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്കും കൂടെ ഇട്ട് ഇതേ ബ്രേക്കേ വരുന്നു, വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞു എന്ന് കരുതുമ്പോൾ പതിയെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, ബ്രേക്കിലും ക്ലച്ചിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.